കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ടൈപ്സ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ഓർ ടൈപ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഫിക്സ്ഡ് കോസ്റ്റിനെ മെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്താം അതിൽ ഫസ്റ്റ് വൺ ആണ് ഓൺ ദി ബേസിസ് ഓഫ് ട്രേസബിലിറ്റി ഓക്കെ ബേസ് ചെയ്തുകൊണ്ട് Fixed cost uh, again divided, you divide know, specific fixed cost and also common fixed cost. Specific fixed cost uh, and also common fixed cost. Here specific fixed cost means uh, these are those cost fixed cost uh, that relate to the specific project or division. ഒരു പ്രത്യേക പ്രൊജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിവിഷനെയോ ബന്ധപ്പെട്ട് കിടക്കുന്ന ഫിക്സ്ഡ് കോസ്റ്റിനെ നമുക്ക് എന്ത് പറയാം ഇവിടെ സ്പെസിഫിക് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയാം സ്പെസിഫിക് കോസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ആർ ദോസ് ഫിക്സ്ഡ് കോസ്റ്റ് ദാറ്റ് റിലേറ്റഡ് ടു ദി സ്പെസിഫിക് ഡിവിഷൻ ഓർ സ്പെസിഫിക് പ്രോജക്റ്റ് ഓക്കെ ഇതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ദീസ് കോസ്റ്റ് ആർ റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓർ സെഗ്മെന്റ് ഓഫ് ദി ബിസിനസ് പ്രത്യേക ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ സെഗ്മെന്റിനോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനോ പ്രത്യേകമായിട്ട് വരുന്ന കോസ്റ്റിനെ നമുക്ക് എന്ത് പറയാം റിലേറ്റ് ചെയ്യുന്ന കോസ്റ്റിനെ ഫിക്സ്ഡ് കോസ്റ്റിനെ നമുക്ക് സ്പെസിഫിക് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഇവിടെ സാലറി ഓഫ് സൂപ്പർവൈസർ ഓക്കെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലൈനിൽ വരുന്ന ഒരു സൂപ്പർവൈസറുടെ സാലറി എന്താണ് അത് അവിടെ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റിൽ മാത്രം ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ അവിടെ എന്താണ് ഒരു സ്പെസിഫിക് ഫിക്സ്ഡ് കോസ്റ്റ് ആണ് വരുന്നത് സാലറി ഓഫ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ഓഫ് എ സ്പെസിഫിക് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലൈൻ ഓക്കെ അതേപോലെ തന്നെ ഇൻഷുറൻസ് ഇൻ റിലേഷൻ ടു മെഷീൻസ് ഓഫ് പ്രൊഡ്യൂസിങ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനറിയുമായിട്ട് ബന്ധപ്പെടുന്ന ഇൻഷുറൻസ് ആ ഒരു പ്രൊഡക്റ്റിന്റെ മെഷീനറിയുടെ മാത്രം ഇൻഷുറൻസ് വരുമ്പോൾ അത് സ്പെസിഫിക് ആണ് അപ്പൊ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോമൺ ഫിക്സ് കോസ്റ്റ് ആണ് ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകും കോമൺ ഫിക്സ്ഡ് കോസ്റ്റ് ആർ ദോസ് ഫിക്സ്ഡ് കോസ്റ്റ് ദാറ്റ് ആർ നോട്ട് ട്രേസബിൾ ടു എ സ്പെസിഫിക് സെഗ്മെന്റ് ഓക്കെ ദാറ്റ് ആർ നോട്ട് ട്രൈസബിൾ ടു എ സ്പെസിഫിക് സെഗ്മെൻറ്റ് വിത്തിൻ ദി ബിസിനസ് ഒരു ബിസിനസ്സിനുള്ളിലെ ഒരു പ്രത്യേക സെഗ്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൊഡക്റ്റുമായിട്ടോ നമുക്ക് ഡയറക്റ്റ്ലി അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല ട്രേസ് ചെയ്യാൻ പറ്റാത്ത ഫിക്സ്ഡ് കോസ്റ്റിനെ ഇവിടെ കോമൺ ഫിക്സ്ഡ് കോസ്റ്റെന്ന് പറയും എന്ന് പറഞ്ഞാൽ അത് കോമൺ ആയിട്ട് വരുന്നതാണ് ഒരു പ്രത്യേകമായിട്ട് ഒരു സെഗ്മെന്റിന് മാത്രം വരുന്ന ഫിക്സ്ഡ് അല്ല അത്തരം ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് കോമൺ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയാം ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ കോസ്റ്റ് ദാറ്റ് സപ്പോർട്ട്സ് ദി ഓപ്പറേഷൻസ് ഓഫ് മോർ ദാൻ വൺ സെഗ്മെന്റ് ഒന്നിൽ കൂടുതൽ സെഗ്മെന്റുകളുടെ ഓപ്പറേഷൻസിനെ അതിനെന്ത് ചെയ്യുന്നു സഹായകമാകുന്നു അത്തരത്തിലുള്ള ഫിക്സ്ഡ് ആണ് അതേപോലെ തന്നെ അത് പ്രത്യേകമായിട്ട് ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഡയറക്ട്ലി അത് ഒന്നിൻ്റെ ഫിക്സ്ഡ് ആയിട്ട് ട്രൈസ് ചെയ്യാൻ പറ്റൂല അതിനെയാണ് നമ്മൾ കോമൺ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ സാലറി ഓഫ് സിഇഒ ഓക്കെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ജനറൽ മാനേജർ അപ്പോൾ അവിടെ മൊത്തത്തിൽ ബിസിനസ്സിലുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളാണ് ജനറൽ മാനേജറും സിഇഒ ഒക്കെ അപ്പോൾ അവിടെ കോമൺ ആയിട്ട് വരുന്ന എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ് ഇവർക്ക് കൊടുക്കുന്ന സാലറീസ് സാലറീസൊക്കെ ഓക്കെ അപ്പോ ട്രേസബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് ഫിക്സഡ് കോസ്റ്റ് ആണ് ഓൺ ദി ബേസിസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ഫിക്സ്ഡ് കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഈസ് കമ്മിറ്റഡ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ഓൾസോ ഡിസ്ക്രിഷണറി ഫിക്സ്ഡ് കോസ്റ്റ് ഹിയ

ഫിസിക്കൽ ഫെസിലിറ്റീസ് ഫിസിക്കൽ ഫെസിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് നേരത്തെ ഓൾറെഡി ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് അതിൻ്റെ റിസൾട്ടിന്റെ ഫലമായിട്ട് വരുന്നതാണ് ഈ ഒരു കമ്മിറ്റഡ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് അതേപോലെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇനി പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്നത് റെൻറ്റ് സാലറീസ് ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് ഷോർട്ട് ടേമിൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല എലിമിനേറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല ഹിയർ മാനേജ്മെന്റ് ഹാസ് നോ ഡിസ്ക്രിഷൻ ഇൻ ദി ഫിക്സ്ഡ് കോസ്റ്റ് സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നോ ഡിസ്ക്രിഷണറി കോസ്റ്റ് എന്നും ഇതിനെ അറിയപ്പെടും ഓക്കെ അപ്പോൾ കമ്മിറ്റഡ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ് ഒന്നാമത്തെ വരുന്നത് രണ്ടാമത്തെ വരുന്നത് ഡിസ്ക്രിപ്ഷനറി ഫിക്സ്ഡ് കോസ്റ്റാണ് ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ക്രിപ്ഷണറി എന്ന് പറയുന്നത് ഇവിടെ നോൺ ആണ് ഇവിടെ ആണ് ദാറ്റ് ഈസ് ഹിയർ ദീസ് അറൈസസ് ഔട്ട് ഓഫ് സം പോളിസി മെയ്ഡ് ബൈ എ മാനേജ്മെന്റ് ദ ഫോർ ദീസ് കോസ്റ്റ് കാൻ ബി കൺട്രോൾഡ് ബൈ ദി മാനേജ്മെന്റ് മാനേജ്മെന്റ് എടുക്കുന്ന ചില പോളിസിയുടെ ഭാഗമായിട്ട് അറേസ് ചെയ്യുന്നതാണ് മാനേജ്മെന്റിന് ഇതിനെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് പബ്ലിക് റിലേഷൻ കോസ്റ്റ് ഇതൊക്കെ എന്താണ് ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ ഡിസ്ക്രി കോസ്റ്റ് എന്നുള്ളത് ആർ കോസ്റ്റ് പ്ലാൻഡ് ആൻഡ് കൺട്രോൾഡ് ഫ്രം ടു ത്രൂ ദി പീരിയോഡിക് ബജറ്റ് ബജറ്റിലൂടെ ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതാണ് ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുന്നതാണ് ആർ ഓൾസോ മാനേജ്ഡ് ഫിക്സ്ഡ് കോസ്റ്റ് ഓർ പ്രോഗ്രാമഡ് കോസ്റ്റ് അപ്പോൾ ബേസ്ഡ് ഓൺ ഫ്ലെക്സിബിലിറ്റി കോസ്റ്റിനെ കമ്മിറ്റഡ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റിൽ വരുന്ന ചില ക്ലാസിഫിക്കേഷൻസ് തന്നെയാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പറഞ്ഞത് അതിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി അതേപോലെ തന്നെ കോസ്റ്റിന്റെ ക്ലാസ്സിഫിക്കേഷനിൽ വരുന്ന ചില കോസ്റ്റുകളെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അതിൽ ഒന്നാമത്തതാണ് എഞ്ചിനീയർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് എൻജിനീയർഡ് കോസ്റ്റ് മീൻസ് ദീസ് ആർ ദി എക്സ്പെൻസസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ പ്രോസസ്സ് പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ എഞ്ചിനീയർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദീസ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ഔട്ട്പുട്ട് ഔട്ട്പുട്ടുമായിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്യുന്ന കോസ്റ്റുകളാണ് എൻജിനീയേഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഹിയർ ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഓൾസോ ഡയറക്റ്റ് ലേബർ ആർ കൺസിഡേർഡ് ആസ് എഞ്ചിനീയർഡ് കോസ്റ്റ് ഡയറക്റ്റ് ലേബറിനെയും ഡയറക്റ്റ് മെറ്റീരിയലിനെയാണ് നമ്മൾ എഞ്ചിനീയർഡ് കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നു എൻജിനീയർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് നെക്സ്റ്റ് വൺ മാനേജഡ് കോസ്റ്റ് ആണ് ഓക്കെ മാനേജഡ് കോസ്റ്റ് ആണ് മറ്റൊന്ന് വരുന്നത് അതായത് മാനേജഡ് കോസ്റ്റ് എന്ന് പറയുന്നത് വേറെ എക്സ്പെൻഡിച്ചർ എലിമിനേറ്റഡ് വിതൗട്ട് ആൻ ഇമ്മീഡിയറ്റ് ഡിസ്ട്രപ്ഷൻ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോഗ്രാം പ്രോഗ്രാമിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോഗ്രാമിൽ പെട്ടെന്നൊരു എഫക്റ്റ് ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ഒരു കോസ്റ്റിനെ ഒരു എക്സ്പെൻഡിച്ചറിനെ ഡിലേ ചെയ്യുവാൻ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുവാൻ സാധിക്കുന്ന അത്തരം എക്സ്പെൻഡിച്ചറിന് അത്തരം കോസ്റ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത് മാനേജ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ആ ഒരു കോസ്റ്റ് സ്ഥാപനത്തിൽ നിലവിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ പ്രോബ്ലംസ് ഒന്നും സംഭവിക്കൂലെങ്കിൽ അത്തരത്തിൽ വരുന്ന കോസ്റ്റിനെയാണ് മാനേജ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് സ്റ്റാഫ് ട്രെയിനിങ് ഇനി അതേപോലെ തന്നെ ഫോറിൻ ട്രാവൽ ഇനി അതേപോലെ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവോയ്ഡ് ചെയ്യാൻ പറ്റും ഡിലേ ചെയ്യാൻ പറ്റും ഓക്കെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ അത്തരത്തിൽ വരുന്നതാണ് മാനേജ്ഡ് കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് വൺ ആണ് കപ്പാസിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഈസ് കപ്പാസിറ്റി കോസ്റ്റ് ഈസ് ദി എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു കമ്പനി ഇൻ ഓർഡർ ടു എക്സ്പാൻഡ് ഇറ്റ്സ് ബിസിനസ് ഓപ്പറേഷൻ ഒരു ബിസിനസിന്റെ ഒരു കമ്പനിയുടെ ഓപ്പറേഷൻ എന്ത് ചെയ്യാൻ എക്സ്പാൻഡ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ കപ്പാസിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എൻ എക്സ്പെൻഡിച്ചർ ഓർ കോസ്റ്റിംഗ് കേർഡ് ബൈ എ കമ്പനി ഇൻ ഓർഡർ ടു എക്സ്പാൻഡ് ഇറ്റ്സ് ബിസിനസ് ഓപ്പറേഷൻ ഈസ് കോൾഡ് എ കപ്പാസിറ്റി കോസ്റ്റ് ഓക്കെ ആർ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു ഇൻക്രീസ് ഇറ്റ്സ് കപ്പാസിറ്റി ടു കണ്ടക്ട് ബിസിനസ് ഓപ്പറേഷൻ ഒരു ബിസിനസ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യാനേ അതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ന് ദീസ് ആർ ഓൾസോ ഫിക്സ്ഡ് ഇൻ നേച്ചർ ഇത് പൊതുവെ എന്താണ് ഫിക്സ്ഡ് ആയിരിക്കും അതിൽ വരുന്നതാണ് റെന്റ് ഓഫ് ദി ബിൽഡിങ് അതേപോലെ തന്നെ ഇൻഷുറൻസ് ടാക്സ് ഓഫ് പ്രോപ്പർട്ടി ഇങ്ങനെ വരുന്നതൊക്കെ എന്താണ് കപ്പാസിറ്റി കോസ്റ്റിൽ വരുന്നതാണ് ദ നെക്സ്റ്റ് വൺ വരുന്നത് പ്രോഗ്രാമ് കോസ്റ്റ് ആണ് ഈസ് പ്രോഗ്രാമ് കോസ്റ്റ് ആർ സബ്ജെക്ട് ബോത്ത് ടു മാനേജ്മെന്റ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് മാനേജ്മെന്റ് കൺട്രോൾ ബട്ട് വിച്ച് ആർ അൺറിലേറ്റഡ് ടു കറന്റ് ആക്ടിവിറ്റീസ് നിലവിലുള്ള ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതല്ല പക്ഷെങ്കിൽ അത് മാനേജ്മെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനും കൺട്രോളിനും ബാധകമാകുന്ന ഇതാണ് അതായത് മാനേജ്മെൻറ്റ് പ്രത്യേകമായിട്ടുള്ള പോളിസി ഡിസിഷനിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത്തരത്തിൽ വരുന്ന കോസ്റ്റാണ് പ്രോഗ്രാമഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അതിന് വരുന്നതാണ് എക്സാമ്പിൾസ് അഡ്വെർടൈസ്മെൻറ്റ് അതേപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെയിൽസ് പ്രൊമോഷൻ ഓക്കെ ഇത്തരത്തിലുള്ളതൊക്കെ എന്താണ് ഇവിടെ പ്രോഗ്രാമഡ് കോഴ്സ് ആണ് അതേപോലെ തന്നെ ഈ കോഴ്സിൻ്റെ പ്രത്യേകത ദീസ് ആർ അൺറിലേറ്റഡ് ടു കറണ്ട് ആക്ടിവിറ്റീസ് നിലവിലുള്ള ആക്ടിവിറ്റീസുമായിട്ട് അൺറിലേറ്റഡ് ആണ് റിലേറ്റഡല്ല അത് ഭാവിയിലാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് റിസർച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ ഭാവിയിലാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അത്തരത്തിൽ വരുന്നതാണ് പ്രോഗ്രാമഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കോഴ്സിൻ്റെ മറ്റ് ചില ക്ലാസിഫിക്കേഷൻസ് ഓർമ്മിക്കുക എഞ്ചിനീയർഡ് കോസ്റ്റ് മാനേജ്ഡ് കോസ്റ്റ് കപ്പാസിറ്റി കോസ്റ്റ് ആൻഡ് ഓൾസോ പ്രോഗ്രാമഡ് കോസ്റ്റ് ഓക്കെ